തിരുവമ്പാടി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി വില്ലേജ് ഓഫീസിലാണ് മാസങ്ങളായി വില്ലേജ് ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹവും സ്ഥലം മാറിപ്പോയതോടെ കൂടരഞ്ഞ് വില്ലേജ് ഓഫീസർക്ക് അധിക ചുമതല നൽകുകയായിരുന്നു. എന്നാൽ ജോലിഭാരം കാരണം അദ്ദേഹത്തിനും തിരുവമ്പാടി വില്ലേജ് ഓഫീസിലെത്താൻ കഴിയാതായതോടെ തിരുവമ്പാടിക്കാർ ദുരിതത്തിലാവുകയായിരുന്നു. ഇപ്പോൾ തിരുവമ്പാടിയിലുള്ളവർ അത്യാവശ്യ കാര്യങ്ങൾക്കായി കൂടരഞ്ഞയിലെത്തി വില്ലേജ് ഓഫീസറുടെ ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം തിരുവമ്പാടി വില്ലേജ് ഓഫീസിൽ തിരിച്ചെത്തി ഓഫീസിൽ വെപ്പിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. പ്ലസ് വൺ അഡ്മിഷനും മറ്റും നടക്കുന്ന സമയമായതിനാൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവരാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തിരുവമ്പാടി മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കേരള സംസ്ഥാന സർക്കാർ തിരുവമ്പാടി പോലെയുള്ള മലയോര മേഖലയിലെ ജനങ്ങളോട് കാണിക്കുന്ന വൈരനിര്യാതന ബുദ്ധി അവസാനിപ്പിച്ചേ പറ്റൂ. തിരുവമ്പാടി കൂടരഞ്ഞി പോലെയുള്ള മലയോര മേഖലയിലെ അധ്വാനശീലരായ ജനങ്ങളെ നിത്യ ദുഃഖത്തിലാഴ്ത്തുന്നതിന് ഉപകരിക്കുന്ന രൂപത്തിലുള്ള വൈരനിര്യാതന നയമാണ് ഈ കേരള സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ തിരുവമ്പാടി വില്ലേജ് ഓഫീസിൽ സ്ഥിരമായി ഒരു വില്ലേജ് ഓഫീസർ ഇല്ല എന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടോമി കൊന്നക്കൽ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, UDF ചെയർമാൻ TJ കുര്യാച്ചൻ, റോബർട്ട് നെല്ലിക്കാത്തെരുവിൽ, മനോജ് വാഴപ്പറമ്പിൽ, ബിന്ദു ജോൺസൺ, രാമേന്ദ്രൻ കരിമ്പിൽ, ഹനീഫ ആച്ചപ്പറമ്പിൽ, ലിസി സണ്ണി, ലിസി മാളിയേക്കൽ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.